Bismillahir Rahmanir Rahim. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ലലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയലഹു. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرًا ونذيرًا وداعيًا إلى الله بإذنه وسراجًا منيرًا ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. والذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك لهم اللعنة ولهم سوء الدار. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, സത്യവിശ്വാസം മുറുകെ പിടിച്ച് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ആദ്യമായി സ്വന്തത്തോടും തുടർന്ന് നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, പ്രത്യേകമായി വസീയത്തു ചെയ്യുകയാണ്. അള്ളാഹുവും അവൻ്റെ പ്രവാചകനും ഇസ്ലാമിക പ്രമാണങ്ങളിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തന്ന മഹാപാപങ്ങളെ സംബന്ധിച്ചാണ് നാം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കി
മാതാപിതാക്കൾക്ക് കഴിവിൻ്റെ പരമാവധി നന്മ ചെയ്യണം, അവരെ കഷ്ടപ്പെടുത്താൻ പാടില്ല, അവരെ നിന്ദിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുക എന്നത് അതീവ ഗുരുതരമായ പാപമാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇൻഷാ അല്ലാ, ഇന്ന് നമുക്ക് മനസ്സിലാക്കുവാനുള്ള വിഷയം മഹാപാപങ്ങളുടെ കൂട്ടത്തിൽ ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിച്ച പരിചയപ്പെടുത്തിയ കുടുംബബന്ധം മുറിക്കൽ എന്ന പാപത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങളാണ് ഇന്ന് എൻ്റെ അവസരത്തിൽ ഇൻഷാ അല്ലാ ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. കുടുംബബന്ധം പാലിക്കുവാനും അവരോട് നല്ല നിലയിൽ വർത്തിക്കുവാനും പ്രോത്സാഹനം നൽകിയ ഒരു മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. രക്തബന്ധമുള്ളവരെ ബഹുമാനിക്കുകയും അവരോടുള്ള ബന്ധങ്ങൾ നല്ല രൂപത്തിൽ ഊട്ടിയുറപ്പിക്കുകയും ബന്ധങ്ങളെ ചാർത്തുകയും ചെയ്യുക എന്നത് അതീവ പ്രാധാന്യമുള്ള ഒരു വിഷയമായി വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കാണാൻ കഴിയും. എല്ലാവർക്കും പരിചയമുള്ള ഒരു വചനമാണ് വിശുദ്ധ ഖുർആനിലെ നാലാമത്തെ അധ്യായമായ സൂറത്തു നിസാഇന്റെ ഒന്നാമത്തെ വചനം. അവിടെ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്? പ്രപഞ്ചനാഥനെ സൂക്ഷിക്കുവാൻ വേണ്ടി കൽപ്പിച്ചതിന് ശേഷം പിന്നെ അല്ലാഹു സൂക്ഷിക്കാൻ പറഞ്ഞത് കുടുംബബന്ധത്തെയാണ്. അതിന്റെ പ്രാധാന്യം വേറെ വിശദീകരിക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതൊരു അള്ളാഹുവിനെ സംബന്ധിച്ചാണോ, ഏതൊരു അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ടാണോ നിങ്ങൾ പരസ്പരം ചോദിക്കുന്നത്? നിങ്ങൾ പല കാര്യങ്ങളും ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ പേരിലാണ് ചോദിക്കുന്നത്. നിങ്ങൾ പല കാര്യങ്ങളും പറയുമ്പോൾ അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ടാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരു രക്ഷിതാവിനെ, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് അള്ളാഹു പറഞ്ഞതിന് ശേഷം വൽ അർഹാം, കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തു നിസാഇന്റെ ഒന്നാമത്തെ വചനത്തിലൂടെ തന്നെ കൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ സഹോദരന്മാരെ, നിസാരമായ ഒരു തെറ്റോ നിസാരമായ ഒരു പാപമോ അല്ല കുടുംബബന്ധം മുറിക്കുക എന്നത്. നമ്മുടെ സമൂഹം പലപ്പോഴും ഇതിന്റെ ഗൗരവത്തെ സംബന്ധിച്ച് മനസ്സിലാക്കിയിട്ടില്ല. കുടുംബബന്ധത്തിന്റെ പവിത്രതയും രക്തബന്ധുക്കൾ തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രാധാന്യവും പലപ്പോഴും നമ്മുടെ സമൂഹം മനസ്സിലാക്കാതെ പോയ ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും രക്തബന്ധുക്കളോടും കുടുംബ ബന്ധുക്കളോടും നല്ല ബന്ധം കാത്തു സൂക്ഷിക്കാൻ പല ആളുകൾക്കും സാധിക്കാതെ പോകുന്നു എന്നതാണ് സത്യം. അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതല്ല, അവന് സ്വർഗമില്ല. ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗപ്രവേശനം സാധ്യമല്ല തന്നെ. കാത്തിഉ റഹിമിൻ, കുടുംബബന്ധം മുറിക്കുന്നവന്, കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പോകുന്നതല്ല. മറ്റൊരു ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾക്ക്, ഒരു മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങൾക്ക് അല്ലാഹു അവന് ഈ ലോകത്ത് വെച്ച് തന്നെ ശിക്ഷ കൊടുക്കുവാൻ ഏറ്റവും അർഹതപ്പെട്ടത്, പരലോകത്ത് വേറെ ശിക്ഷയുള്ളതോടൊപ്പം തന്നെ ഈ ഭൗതിക ലോകത്ത് ഏറ്റവും ധൃതിയിൽ ശിക്ഷ കൊടുക്കുവാൻ കാരണമായ മനുഷ്യർ ചെയ്യുന്ന ഒരു കർമ്മമാണ്, തെറ്റാണ്, പാപമാണ് കുടുംബബന്ധം മുറിക്കൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തരുന്നു. മാമിൻ ദംബിൻ അജ്ദറു അൻ യുഅജ്ജിൽ അല്ലാഹു ലി സ്വാഹിബിഹി അൽ ഉഖൂബത ഫി ദുനിയാ മഅ മാ യദ്ദഖിറു ലഹു ഫിൽ ആഖിറ മിനൽ ബഗി വഖതീഅതിർ റഹീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലോകത്ത് വെച്ച് അല്ലാഹു മനുഷ്യർ ചെയ്യുന്ന തെറ്റുകൾക്ക് ശിക്ഷ കൊടുക്കുമ്പോൾ ഏറ്റവും വേഗത്തിൽ നൽകുന്ന ഒരു ശിക്ഷയാണ്, മനുഷ്യർ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ശിക്ഷ കൊടുക്കുമ്പോൾ ശിക്ഷ ലഭിക്കാൻ ഏറ്റവും അർഹതപ്പെട്ട ഒരു പാപമാണ് കുടുംബബന്ധം മുറിക്കൽ എന്ന്
മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഇത് ആകൃത്യമായി പഠിപ്പിച്ചു തരികയാണ്. നിസാരമാണോ സഹോദരന്മാരെ, ആലോചിച്ചു നോക്കൂ, നിസാരമായ കാര്യമാണോ? അവിടെ അവസാനിപ്പിച്ചില്ല പ്രവാചകൻ. വീണ്ടും അവിടുന്നതാ വിശദീകരിക്കുന്നു, കുടുംബബന്ധം മുറിക്കുന്ന മനുഷ്യന്റെ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുന്നതേയല്ല. നാം ചെയ്യുന്ന നമസ്കാരങ്ങൾ, നാം അനുഷ്ഠിക്കുന്ന സൽക്കർമ്മങ്ങൾ, നാം നിർവഹിക്കുന്ന ആരാധനാ കർമ്മങ്ങൾ, അത് അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമല്ല. മനുഷ്യരുമായി നമ്മുടെ ബന്ധം നല്ല നിലക്കല്ലാത്തതുകൊണ്ട്, നമ്മുടെ രക്തബന്ധുക്കളുമായി നാം ബന്ധം മുറിച്ചതുകൊണ്ട്, അവരോട് നല്ല നിലയിൽ വർത്തിക്കാത്തതുകൊണ്ട്, കുടുംബബന്ധത്തിന്റെ പ്രാധാന്യം ആ പ്രാധാന്യത്തോടുകൂടെ ആ ബന്ധത്തെ കണക്കിലെടുക്കാത്തത് കൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇന്ന അഅമാല ബനി ആദമ, മനുഷ്യരുടെ സൽക്കർമ്മങ്ങളെല്ലാം തുഅറദു അലല്ലാഹി തബാറക വ തആല, അത്യുന്നതനും അനുഗ്രഹീതനുമായ അല്ലാഹുവിന്റെ അടുക്കൽ പ്രദർശിപ്പിക്കപ്പെടുന്നു. അശിയത കുല്ല ഖമീസിൻ, അശിയത കുല്ലി ഖമീസിൻ ലൈലത്തുൽ ജുമഅ, ജുമഅയുടെ രാവായ എല്ലാ വ്യാഴാഴ്ചയുടെയും വൈകുന്നേരത്ത്, എല്ലാ വ്യാഴാഴ്ചകളുടെയും സായാഹ്ന സമയത്ത് മനുഷ്യരുടെ മുഴുവൻ അമലുകളും അല്ലാഹുവിന്റെ അടുക്കലേക്ക് ഉയർന്നു പോകുന്നു, അവിടെ പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട്. ആ അവസരത്തിൽ കുടുംബബന്ധം മുറിക്കുന്നവന്റെ അമല് അല്ലാഹു സ്വീകരിക്കുന്നതല്ല. കുടുംബബന്ധം മുറിക്കുന്ന ആളുകളുടെ അമല് അല്ലാഹു സ്വീകരിക്കുകയില്ല. അപ്പൊ സഹോദരന്മാരെ, ഗൗരവമല്ലേ? നിസാരമാണോ സഹോദരന്മാരെ? ഇന്ന് നോക്കൂ നിങ്ങൾ, ഇത്രയും ഗൗരവമുള്ള, ഇത്രയും പ്രാധാന്യത്തോടുകൂടെ ഇസ്ലാം പറഞ്ഞ ഈ കുടുംബബന്ധം ഇന്ന് പലപ്പോഴും ബന്ധങ്ങൾ പൊട്ടിച്ചെറിയുകയാണ്. ബന്ധങ്ങൾക്ക് ഇസ്ലാം പ്രാധാന്യം നൽകി, പക്ഷേ ഈ ബന്ധങ്ങൾക്ക് പവിത്രത കൽപ്പിക്കാൻ പലർക്കും കഴിയുന്നില്ല. ഇന്നത്തെ ബന്ധങ്ങൾ പലപ്പോഴും ബന്ധനങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതല്ലേ ഇന്ന് ആധുനിക സമൂഹത്തിന്റെ അവസ്ഥ? പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്, കുടുംബബന്ധം പാലിക്കണം, കുടുംബബന്ധം മുറിക്കരുത് എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. എങ്ങനെയാണ് സഹോദരന്മാരെ നമ്മുടെ കുടുംബബന്ധം നാം മുറിക്കുന്നത്? എങ്ങനെയാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ടല്ലോ. പണ്ഡിതന്മാർ ആ കാര്യം വിശദീകരിക്കുമ്പോൾ അവർ പറയുകയാണ്, നിന്റെ കുടുംബബന്ധത്തെ നീ അവഗണിക്കുക, നിന്റെ കുടുംബബന്ധത്തെ, ആ കുടുംബക്കാരെ നീ സന്ദർശിക്കാതിരിക്കുക, അവരുമായി നീ സംസാരിക്കാതിരിക്കുക, അവരെ നീ അവഗണിക്കുക, അവരോട് മിണ്ടാതിരിക്കുക. അതുപോലെ അവർക്ക് വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ, രോഗം സംഭവിക്കുമ്പോ, മരണം സംഭവിക്കുമ്പോ, അവർക്ക് ദുഃഖങ്ങൾ വരുമ്പോ, ആ ദുഃഖങ്ങളിൽ അവരെ ആശ്വസിപ്പിക്കാൻ നീ തയ്യാറാവാതിരിക്കുക. അവർക്ക് സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോ, അവരുടെ വീട്ടിൽ സന്തോഷ ദിവസങ്ങൾ ഉണ്ടാകുമ്പോ, അവിടെ സന്നിഹിതനാകാൻ കഴിയാതെ, അവരുടെ സന്തോഷങ്ങളിൽ നിനക്ക് പങ്കെടുക്കാൻ കഴിയാതെ നിന്റെ കുടുംബക്കാരെ നീ അവഗണിക്കുക. അതുപോലെ തന്നെ നിന്റെ രക്തബന്ധുക്കളിൽ തന്നെ ദരിദ്രരായ ആളുകൾ ഉണ്ടാകുമ്പോ, അവർക്ക് നീ ദാനം നൽകാതെ, അവർക്ക് നീ സ്വതക്ക നൽകാതെ, അവരെ നീ സഹായിക്കാതെ സമൂഹത്തിലുള്ള മറ്റുള്ള ആളുകൾക്ക് നീ സഹായം നൽകുന്നു, അവരെ, അവരുടെ പ്രശ്നങ്ങളെ നീ പരിഗണിക്കുന്നു. കാരണം സമൂഹത്തിൽ മറ്റുള്ള ആളുകൾക്ക് നീ ദാനം നൽകുമ്പോൾ മാത്രമാണ് നിനക്ക് സമൂഹത്തിൽ പേരും പെരുമയും ഉണ്ടാകുന്നത്. കുടുംബക്കാരെ സഹായിക്കുമ്പോൾ ഒരുപക്ഷെ ആളുകൾ അത് അറിഞ്ഞുകൊള്ളണമെന്നില്ല, സമൂഹത്തിൽ നിനക്ക് പ്രശസ്തി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ നീ ഇത്തരം സന്ദർഭങ്ങളിൽ ദരിദ്രരായ കുടുംബാംഗങ്ങൾ നിന്റെ കുടുംബത്തിൽ ഉണ്ടാകുമ്പോൾ അവർക്ക് നീ ദാനം നൽകാതെ സമൂഹത്തിലുള്ള മറ്റുള്ള ആളുകൾക്ക് ദാനം നൽകുമ്പോൾ അത് നീ നിന്റെ കുടുംബബന്ധത്തെ മുറിക്കലാകുന്നു, നിന്റെ കുടുംബബന്ധം ചാർത്താതിരിക്കലാകുന്നു, അത് ഗുരുതരമാണ്. അങ്ങനെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അല്ലാഹു എന്താ പറഞ്ഞത്? ഇങ്ങനെ ചെയ്യുന്ന ആളുകളെ കുറിച്ച് എന്താ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്? അവർക്കാകുന്നു അല്ലാഹുവിന്റെ ശാപമുള്ളത്. ആർക്കാ ശാപമുള്ളത്? ആരാധനാ കർമ്മം ചെയ്യാത്തവരെ സംബന്ധിച്ചല്ല അല്ലാഹു പറഞ്ഞത്. ഇസ്ലാമികമായി നമ്മൾ മനസ്സിലാക്കിയ നമസ്കാരമോ സകാത്തോ അതുപോലെയുള്ള ആരാധനാ കർമ്മങ്ങളോ അതൊന്നും ഉപേക്ഷിക്കുന്ന ആളെ സംബന്ധിച്ചല്ല അല്ലാഹു ശാപത്തിന് അർഹനായവൻ എന്ന് പറഞ്ഞത്. മറിച്ച് ആരെ സംബന്ധിച്ചാ പറഞ്ഞത്? ബന്ധങ്ങളെ ചാർത്താൻ കഴിയാത്ത, പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങളെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന ആളുകളില്ലേ, അവർക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ട്. എന്താ ശാപം എന്ന് പറഞ്ഞാൽ, അത്തൊറുതു അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അത്തൊറുതു അല്ലിബാദു അൻ റഹ്മത്തില്ലാഹ്,